സിനിമാ സീരിയൽ താരങ്ങൾ അടക്കം നിരവധി പ്രമുഖർ ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുറിയും പൊങ്കാല അർപ്പിക്കാൻ എത്തി. സ്നേഹ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. ഇനി എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും താരനിബിഡമാണ് പൊങ്കാല. നിരവധി താരങ്ങൾ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ ആറ്റുകാൽ പരിസരത്തെത്തിയിട്ടുണ്ട്. എല്ലാ വർഷത്തെയും സ്ഥിരം കാഴ്ച പോലെ സിനിമാ സീരിയൽ രംഗത്തെ നിരവധി പ്രമുഖർ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചിപ്പി നമ്മോടൊപ്പം ഉണ്ട്. എല്ലാ വർഷവും പൊങ്കാലയിലെ സ്ഥിരം സാന്നിധ്യമാണ്. അപ്പോൾ ഈ വർഷം എന്തെങ്കിലും പ്രത്യേക വഴിപാടുകളോ? പ്രത്യേക വഴിപാടല്ല, പ്രാർത്ഥനകൾ ഒരുപാടുണ്ട്. പൊങ്കാലയിലെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? സ്ഥിരം സാന്നിധ്യമാണ് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ വിശ്വാസം എല്ലാം നല്ലതായിട്ട് നടക്കുന്നു. അത് അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഈ വർഷം എത്രാമത്തെ പൊങ്കാലയാണ്? ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഇപ്പൊ നിങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഇതിലേക്ക് ആലോചിക്കുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ഒരു 20 വർഷത്തിനൊക്കെ മേലെയാവും. ഒരുപാട് വർഷമായിട്ട് ഇടുന്നുണ്ട് ഞാൻ പൊങ്കാല. ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരുപാട് ഗുണങ്ങൾ, ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നു, അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന? തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പ്രാർത്ഥനയിലാണല്ലോ എല്ലാ വർഷവും വരുന്നത്. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് ഒരു കോൺഫിഡൻസ് ആണ് എല്ലാം നന്നായിട്ട് നടക്കും എന്നുള്ള നമ്മുടെ ഒരു വിശ്വാസം. അതും എല്ലാം ഉണ്ട് ഇതില്. ഇപ്പറഞ്ഞപോലെ എണ്ണം പറയുകയാണെങ്കിൽ 10-20 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഇത്തിരി മുടങ്ങിയിട്ടുണ്ട്. മുടങ്ങിയാലും പിന്നെയും പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് തന്നെ ആൾ കൊണ്ടുവരുന്നുണ്ട്. അത് ദേവിയുടെ ഒരു അനുഗ്രഹമായിരിക്കും. ചിലപ്പം ഇടാൻ പറ്റാത്തതിൽ ഒരുപാട് മനസ്സ് വേദനിക്കാറുണ്ട്. പക്ഷെ ഇന്നലെ വരെ ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എന്നാലും ദേവി സമയമായപ്പോ എന്നെ ഇവിടെ എത്തിച്ചു. എന്തൊക്കെ പ്രത്യേക വിഭവങ്ങളാണ്? ഇല്ല, ഞാൻ ഇപ്രാവശ്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഇടാൻ പറ്റുമെന്ന്. അപ്പൊ അതുകൊണ്ട് ഒരു ശർക്കര പൊങ്കൽ, അത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പ്രത്യേക വഴിപാടോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എല്ലാ വർഷവും ഈ വർഷം മിന്നിച്ചേക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അടുത്ത്. അതുകൊണ്ടൊന്നുമില്ല, എല്ലാം നന്നായിട്ട് നടക്കണേ. ഇത് അടുപ്പിച്ചിപ്പോ 6-ാമത്തെയാണ്. അതിനുമുമ്പേ ഇടയ്ക്ക് വന്ന് ഇട്ടിട്ട് പോവാറുണ്ട്. ഇപ്പം അടുപ്പിച്ച് പറ്റുവാൻ്റെ ഇപ്പോൾ താമസം തുടങ്ങി ഞാൻ. അപ്പോൾ അതുകൊണ്ട് വന്നിടാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇപ്പോൾ എൻ്റെ മോളുടെ ആദ്യത്തെ പൊങ്കാലയാണ്. അപ്പോൾ അതൊരു സന്തോഷം, ദേവിയുടെ മുമ്പിൽ വന്നിടാനുള്ള മഹാഭാഗ്യം എന്നാ കരുതുന്നത്. എല്ലാവർക്കും നന്മയും ഐശ്വര്യം സന്തോഷവും ഉണ്ടാവട്ടെ. എല്ലാവരും ശാന്തിയോടുകൂടി എല്ലാവരും ഒരുമിച്ച് ജീവിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് മെയിനായിട്ടുള്ളത്. നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കൊരു അനുഗ്രഹം ആ വർഷം തോറും ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും ജനലക്ഷങ്ങളും ഇവിടെ തടിച്ച് ഓരോ വർഷം കൂടി 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 വരികയാണ് ജനങ്ങളുടെ എണ്ണം. അപ്പോൾ അവർക്കെല്ലാം നല്ല അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ കൂടുതൽ വരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കൊയിലാണ്ടി ഒന്നും ഇങ്ങനെ ഒരു പൊങ്കാലയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഭക്തി, അതിന്റെ അപ്പുറത്തൊരു അത്ഭുതമായിട്ട് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക. എന്തായാലും കാരണം നമ്മൾ പ്രാർത്ഥിക്കും അടുത്ത പ്രാവശ്യം ഇടാൻ പറ്റണേ, അതാണ് വഴിപാട് എന്ന് പറഞ്ഞാൽ. ആറ്റുകാൽ അമ്മയുടെ സന്നിധിയിൽ തന്നെയാണ് ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിന്റെ ഭാര്യ പൊങ്കാല അർപ്പിക്കാൻ എത്തിയത്. അവരോട് തന്നെ ചോദിക്കാം, എത്രാമത്തെ പൊങ്കാലയാണ്? 5 വർഷം. இந்த வருஷத்தோட 5 வருஷம் ஆகுது. ஆட்டுக்கால் பகவதி அம்மன் கோவிலை வேண்டி பொங்கல் இடுகிறோம். கேரள மக்களும் நலமுடனும் வளமுடனும் ஒற்றுமையுடனும் இருக்க ஆண்டவனை பிரார்த்திக்கிறேன். തീർച്ചയായും എല്ലാ വർഷവും പൊങ്കാലയിടും, ഇനിയും ആവുന്ന എല്ലാ വർഷവും പൊങ്കാല അർപ്പിക്കും എന്ന് തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത്. താരങ്ങളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ പ്രമുഖരും അടങ്ങിയ വലിയ താര നിര തന്നെ ഈ വർഷവും പൊങ്കാലയ്ക്ക് എത്തിയിട്ടുണ്ട്.